Hello, Assalamualaikum. It's me Shani. Welcome back to new video. Channel idvare subscribe cheyathavarundengil please onnu subscribe cheythu support cheyane. Chicken vechittu nalla ratti podi chicken wrap on ready aakittalo. Idu namukku valare easy aayittu thanne cheyedukkam. ഇതിലേക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ വെറും രണ്ട് തക്കാളി, രണ്ട് സവാള, മാരിനേറ്റ് ചെയ്തെടുത്ത ചിക്കൻ, ഒരു പച്ചമുളക്. ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി ചൂടായതിന് ശേഷം ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ നല്ലപോലെ ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കൂടുതൽ വെജ്ജസ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് ഇത് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ലെന്ന് ആരും കരുതേണ്ട, നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ കോരിയെടുത്തിട്ട് ആ ഒരു എണ്ണയിലേക്ക് വേണോ നമ്മൾ സവാള ഇട്ട് കൊടുക്കാൻ. സവാളയൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഉപ്പൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സാക്കി എടുത്ത ശേഷം നമുക്കിതിലേക്ക് പച്ചമുളക് കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇവ രണ്ടൊന്ന് വയറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് കട്ട് ചെയ്തെടുത്ത തക്കാളി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി വന്നാൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ബോൺലെസ് ചിക്കന് ഷ്രെഡ് ചെയ്തെടുത്തിട്ട് അതും കൂടെ ഇതിലേക്കൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തക്കാളിയും സവാളയും ഒക്കെ നല്ലപോലെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചിക്കൻ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. ചിക്കൻ ചേർത്ത ശേഷം ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവയെല്ലാം കൂടെ മിക്സാക്കി എടുത്ത നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ചെറിയൊരു ബാറ്റർ റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ബൗളിലേക്ക് 2 കപ്പ് ആട്ടപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് ഒരു ലൂസ് ബാറ്റർ ആക്കിയിട്ടൊന്ന് എടുക്കണം. വെള്ളം കൂടി പോവാതെ നോക്കണേ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ. നമ്മൾ മൈദദോശൻ്റെയൊക്കെ ആ ഒരു ബാറ്റർ ആണ് കേട്ടോ വേണ്ടത്. ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം നമ്മൾ ബാറ്റർ ഒഴിച്ചിട്ട് ഇതുപോലെ ദോശ ഒന്ന് ചുട്ടെടുക്കണം. ഇത് നമുക്ക് മൈദ വെച്ചിട്ടും ചെയ്തെടുക്കാം. രണ്ട് സൈഡും തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് കുക്കാക്കിയെടുക്കണം. ദോശ വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. റെഡിയാക്കി വെച്ച ഫില്ലിംഗ് ദോശയുടെ ഉള്ളിൽ 2 ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഒന്നങ്ങ് റാപ്പ് ചെയ്തെടുക്കണം. ദോശയുടെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. എല്ലാ ദോശയും ഇതുപോലെ ഒന്ന് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ചിക്കൻ റാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. അസ്സലാമു അലൈക്കും.